പ്രിയപ്പെട്ടവരെ, ഇൽമ് പഠിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. ഇൽമ് പഠിച്ചിട്ടില്ലെങ്കിൽ നരകത്ത് കിടക്കും. എല്ലാ ദിവസവും രാത്രി നമ്മളോട് ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് എല്ലാവരും മനഃപ്പാഠം പഠിക്കണം. അത് മനഃപ്പാഠം പഠിച്ചാൽ പിന്നെ ഖബറിൽ കുടുങ്ങൂല, നരകത്തിൽ കിടക്കേണ്ടി വരൂല. 30 ആയത്തുകൾ മാത്രമുള്ള ആ സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യൻ മനഃപ്പാഠം പഠിച്ചാൽ അയാൾ പാപിയാണെങ്കിൽ പോലും സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിനോട് പറയും, പടച്ച റബ്ബേ, ഇയാളെ നീ നരകത്തിലിടണോ? അതെ, അയാൾ പാപിയാണ്, അയാളെ നരകത്തിലിടണം. അപ്പോൾ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിനോട് പറയും, അയാളെ നരകത്തിലിട്ടാൽ. ഉസ്താവരി അലിസ്താദ് നമ്മുടെ നാട്ടിലെ സദുർ ഉസ്താദാണ്, എന്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും ഉസ്താദാണ്. യാ അല്ലാഹ് താ, മദ്രസൽ ഉസ്താദൊക്കെ ഒന്നും ഇങ്ങോട്ട് വരും. ഉസ്താദ്, മദ്രസൽ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ മുന്നിട്ട് വരണം. ഈ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, എന്നെ നീ നരകത്തിൽ എറിയുകയാണോ? എന്നെ നീ നരകത്തിൽ എറിഞ്ഞ ഈ മനുഷ്യനെ നരകത്തിൽ എറിഞ്ഞാൽ ഞാനും നരകത്തിലായി പോകൂലേ? സൂറത്തുൽ മുൽക്ക് മനപ്പാഠം പഠിച്ചതിന്റെ പേരിൽ അള്ളാഹു ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശനം കൊടുക്കും. ആ സൂറത്തുൽ മുൽക്കിലെ ഒരായത്ത് നമ്മൾക്കറിയാം, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. നമ്മൾക്ക് പഠിക്കാമായിരുന്നു, നമ്മൾക്ക് നല്ലത് ചിന്തിക്കാമായിരുന്നു, നമ്മൾ പറയേണ്ടത് ആളുകൾ പറഞ്ഞു തന്നപ്പോൾ കേട്ടിരുന്നുവെങ്കിൽ, ദീൻ പഠിച്ച് നാം അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ നരകത്തിൽ നമ്മൾ കിടക്കേണ്ടി വരൂലായിരുന്നു എന്ന്. അതുകൊണ്ട് മതപരമായ വിജ്ഞാനം പഠിക്കുന്നത് നമ്മൾക്ക് സ്വർഗ പ്രവേശനത്തിന് തന്നെ കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ ഇമാമുൻ റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിന്റെ അരികിലൂടെ തന്റെ അനുചരന്മാരെ കൂട്ടി നടന്നു പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ ഖബറിന്റെ ഉള്ളിലെ അദാബിന്റെ ഗൗരവത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഈസാ നബി തന്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അതേ ഖബറിന്റെ അരികിലൂടെ ഈസാ നബി കടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അന്ന് ഈ ഖബറിന്റെ ഉള്ളിൽ അദാബായിരുന്നു, ഇന്ന് ഇവിടെ റഹ്മത്താണ്, എന്തോ ഒരു സംഭവം ഉണ്ടാകും. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു വഹി കൊടുത്തു, അതേ ഈ ഖബറിൽ കിടന്നിരുന്ന മനുഷ്യൻ മഹാപാപിയായിരുന്നു, മദ്യപാനിയായിരുന്നു, നന്മകളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പാപിയായിട്ട് മരിക്കുന്ന ആ സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ ഭാര്യ അയാളുടെ മരണത്തിന്റെ ശേഷം പിന്നീടാണ് പ്രസവിച്ചത്. ആ കുഞ്ഞ് വളർന്നു, വലുതായി, അതിനെ മദ്രസയിൽ ചേർക്കാൻ, ദീനീ പഠനം കൊടുക്കാൻ പറ്റിയ സമയമായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ നല്ല ഒരു ഉസ്താദിന്റെ അരികിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ പഠിക്കാൻ ചേർത്തു. ആ ഉസ്താദിന്റെ അരികിൽ വന്ന് കുട്ടി പഠിച്ചു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു റഹ്മാനാണെന്ന് ആ കുട്ടി മനസ്സിലാക്കി. പിന്നെ ആ കുട്ടി അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കുകയും പാരായണം ചെയ്യാനും തുടങ്ങി. ആ കുട്ടിയുടെ ചിന്ത എന്റെ റബ്ബ് റഹ്മാനാണ് എന്നാണ് ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന ബോധനമാണ്. കുട്ടിയുടെ ചിന്ത എന്റെ റബ്ബ് റഹ്മാനാണ്, എന്റെ ഖബറിൽ കിടക്കുന്ന ബാപ്പക്കും എന്റെ റബ്ബ് റഹ്മത്ത് ചെയ്യുമെന്നാണ്. കുട്ടി അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരു മകൻ ഭൂമിക്ക് പുറത്തുണ്ടാകുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന ഉപ്പയെ അദാബിലാക്കാൻ എനിക്ക് നാണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അദാബ് കൊടുക്കാത്തത്. നാം ചിന്തിക്കാൻ മാത്രം വലിയൊരു സന്ദേശം ഇതിലുണ്ട്. അല്ലാഹ് എന്ന് പറയുന്ന ഒരു മകൻ നമുക്കുണ്ടാവുക, മതബോധമുള്ള ഒരാൾ നമ്മൾക്കുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ വലിയ ഗുണമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മൾക്ക് നൽകിയ വലിയ നിഅമത്താണ് നമ്മുടെ മക്കൾ. ആ മക്കൾക്ക് നാം പലതും കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കേണ്ടത് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ നമ്മൾ ചാടിപ്പോകും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏത് കുട്ടിക്കും ഒരു പക്വതയുണ്ട്, വളരെ പ്യുവറായിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്ക് ജാതി മാറുന്നത്, മതം മാറുന്നത്? ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ പാരന്റ്സ് അവർ ഏത് മതക്കാരാണോ ആ കുട്ടി അത്
ഫോളോ ചെയ്യും. അങ്ങനെയാണ് ആ കുട്ടിയുടെ മതം മാറുന്നത്, അവന്റെ ജാതിക്കോളത്തിൽ പുതിയ കാസ്റ്റ് എഴുതി ചേർക്കപ്പെടുന്നത്. ആ വിധത്തിൽ ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും മാറി വരുന്നത് മാതാപിതാക്കളുടെ സ്വാധീനത്തിലാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വഭാവവും നമ്മളുടെ സംസ്കാരവുമാണ് നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം.